അപ്പോ പോവാലോ, നമ്മൾ എവിടെ പോണ്? വെള്ളയാണിയിൽ പെരിയപ്പടെ വീട്ടിൽ പോണു. വൈശൂട്ട പെരിയ അതായത് നമ്മൾ വെള്ളയാണി പോവുകയാണ്, ഞാനും വൈശൂട്ടി വാണിയായിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡാൻസ് ക്ലാസ്സിൽ പോണം. പോണ്ടേ ഡാൻസ് ക്ലാസ്സിൽ? അഞ്ചു ടു മണിപ്പോ അഞ്ചാവും പോവുകയാണ്. ഫസ്റ്റ് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു. അഞ്ച് ടു ആറ് മണി വരെ ഡാൻസ് ക്ലാസ് ഉണ്ട്. ആറ് മണിക്ക് ശേഷം വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് ഫ്രഷ് ആയി ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. എങ്ങോട്ട്? വെള്ളയാണി പോകുന്നു. ഇത്ര തന്നെ. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാനും ചേട്ടനായിട്ട് സുമേഷുമായിട്ട് ഒരു മാച്ച് കളിക്കാൻ പോവുകയാണ്, ക്രിക്കറ്റ് മാച്ച്. അത് നമ്മൾ കൂട്ടുകാരന്മാരായിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് കൂടും. ഇന്ന് മാച്ച് കളിക്കാന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കാരക്കാ മണ്ഡപത്തിൽ എവിടെയാണ് ടർഫ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ മാച്ച് കളിക്കണം. ഒരു 7 to 9 മണി വരെ. അപ്പൊ മാച്ചും കാണിക്കാം, പിന്നെ ഫാമിലി കാര്യങ്ങളും കാണിക്കാം, ഒരു ബൈക്ക് റൈഡും കാണിക്കാം. ഓക്കെ, ദിവസം പോവാൻ സമയമൊന്നുമില്ലേ. ഇത് ചുമ്മാ മാച്ചിലേക്ക് വിളിക്കും, ഭയന്മാരെ കൂട്ടുകാരൊക്കെ വിളിക്കും. പോ, എത്ര തന്നെ പോയിട്ട് 2 മണിക്കൂർ കളിക്കും, വരും. ഓക്കെ, പോ. അത് ഡാൻസ് ക്ലാസ് പോ. സമയം 5 hours ആയി. ടീച്ചറോട് അന്വേഷിക്കും. വൈശു വന്നില്ലെങ്കിൽ ഇവിടെ ഡാൻസ് നടക്കൂല. ചോദിക്കൂല്ലേ, വൈശുട്ട് വന്നില്ലായിരുന്നു. ശരി, പോയിട്ടാ സമയം. അപ്പൊ ജീവിതത്തില് ഓരോ നിമിഷവും ലൈഫ് പഠിച്ചു പൊളിക്കണം. എന്തോ മാബുദ്ധി പറഞ്ഞു, ഉഷാറില്ല. ഞാൻ പറയാം, അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. ഗായ്സ്, അമോങ് ഗായ്സ്, കട്ടൊക്കെ എന്തെങ്കിലും വൈശുട്ടി ഉഷാറില്ല. നിങ്ങൾ ഓടിപ്പോയി ട്രിപ്പ് വരാം. ദേ പോയി ദാ വന്നു. അപ്പൊ സമയമായിട്ടുണ്ട്. നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വന്ന് മണി കറക്റ്റ് 6:30 മണിയായി. ഇവർക്ക് ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോ 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അതായത് 5 മണിക്ക് തുടങ്ങിയ ക്ലാസ് 5:30 തുടങ്ങി. അങ്ങനെ 5:30 തൊട്ട് 6:30 to 6:30 അടുപ്പിച്ചായി. ലേറ്റായി ഇതിന്റെ കാരണം ഈ സ്പോർട്സിൽ പങ്കെടുക്കാനുള്ള ആളാണ് ഞാൻ. ഈ കളിക്കാൻ പോണം. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നു കൂട്ടുകാരൊക്കെ. 6:30 മണിയായി. ഇനിയിപ്പോ ഇവിടെ പോകുമ്പോ ഇവരെ കൊണ്ട് ആക്കിയിട്ട് പോകുമ്പോ 7:30 ആവും. നീ പറ. പോരാ വീട്ടിൽ ഇറങ്ങി വിഴാന്നൂല്ല വിഴാന്നൂല്ല നീ വാ ചുമ്മാരി. അമ്മ വേണ്ട, നമുക്ക് പോവാം. എന്താ പറയണേ? തന്നെ അമ്മ ജോലിയാണ് ഏറ്റവും കൂടുതൽ. അമ്മ വഴക്ക് ചുമ്മാ കളിക്ക് പറഞ്ഞ മക്കളെ. ആ ഓ ഭയങ്കര പാവ, ഭയങ്കര സ്നേഹം എടുത്ത്. എന്ത് പറ്റി? അതുകൊണ്ടായിരിക്കും അല്ലേ. വിടല്ലേ, വീട്ടിൽ പിടിച്ചോ. വെയിറ്റാ, ഭയങ്കര വെയിറ്റാ. വൈശുവാണ് ക്യാമറ ഒക്കെ ആൾ. പോന്നാ, പണി പിടിച്ചോ, ക്യാമറ പിടിച്ചോ. പോവല്ല, ഇത് വഴി പോവാൻ. പൂജപ്പുര വഴി പോണോ തമിഴ് വഴി പോണോ? തമിഴ് വഴി പോ. ഓക്കെ, അപ്പോൾ തമിഴ് വഴി പോ. വൈശുവിൻ്റെ വാ ശരിയല്ല കേട്ടോ. ആരും ഇടക്കറി വന്നാലോ, ക്യാമറ തറയി വീണാലോ, ഫുൾ നെഗറ്റീവായിരിക്കുന്നു. പോന്നാറ്റി നല്ലത് പറ. അപ്പോൾ നമ്മൾ പോകുന്ന ലൊക്കേഷൻ വെള്ളയാണിയാണ്. ഇവിടുന്ന് കറക്റ്റ് 7 kilometers ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ആൾക്കാർ വൈശുട്ടി, ഞാൻ, പിന്നെ വാണി, 3 പേരാണ്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. തന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. നമ്മൾ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകും. പിന്നെ പോകുന്നു ചേട്ടൻ്റെ വീട്ടിലോട്ട്. ചുമ്മാ ടൈം ബസ് തന്നെ. അവിടെ പോയി എല്ലാവരും കണ്ട് സംസാരിക്കുക. പിന്നെ കൂട്ടുകാരോട് ക്രിക്കറ്റ് കളിക്കാൻ പോകുക. അതൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും ബോറടിച്ചാൽ ക്ഷമിക്കണം. സംഭവം നമ്മൾ ട്രിപ്പ് പോയിരുന്നതാണ് ഈ മഴ കാരണം മാറ്റി വെച്ചത്. ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. ഇപ്പോൾ വൈശുവിനെയും കൊണ്ട് ട്രിപ്പ് പോകണം പൊന്മുടിയിലോട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വാണിയായിട്ട് കപ്പിൾ ട്രിപ്പെങ്കിലും പോകണമെങ്കിലൊക്കെ. ഓക്കെ, മേജർ വെള്ളയാണി ദേവീക്ഷേത്രം ആർച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോടെ കയറി നേരങ്ങ് പോയാൽ മതി. ഇപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 1 kilometer ദൂരമുണ്ട് വീടത്തിനായിട്ട്. ഇതൊക്കെ ആൾറെഡി കുറേ പറഞ്ഞു തന്നെ, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. യാറാന്ത പയ്യെ. ഇതാണ് മൈത്രി നഗർ, ഇവിടെയാണ് വീട് വരുന്നത്. നമ്മ വീട്ടുക്ക് പോറോ, വീട്ടുക്ക് പാറോ, സുത്തി പാക്ക പോറോ, വണ്ടിയെ നിർത്തുങ്ക. ആ, ഇത് കണ്ണൂരി പാട്ടാണല്ലേ. ആ, ഇവിടെയൊക്കെ സൂപ്പറാക്കില്ലേ റോഡൊക്കെ. ഫുൾ ഇൻ്റർലോക്ക് ആക്കിട്ടാ. അത് കൊള്ളാം. ഇൻ്റർലോക്ക് കൊള്ളാം സംഭവം, പെട്ടെന്ന് ഇല്ലാതായി പോലെ. ഓർമ്മ അളവിയാൽ മതി, പിന്നെ ബാക്കിയെല്ലാം ടപ്പ് ടപ്പിന് അളവിക്കൊണ്ടേ. അതാണ് ഏറ്റവും വലിയ വിഷയമുള്ള കാര്യമുള്ള കഷ്ടമുള്ള
ദാരിദ്ര്യം അല്ലേ, എന്തൊക്കെ പറയാണ്ടിരിക്കണം വ്ളോഗിന്റെ അകത്ത്. ആ വരാം വരാം. ഏതാകാലം മണിയായി എന്റെ എന്നെ കാരണം ഡാൻസ് ക്ലാസ് ഓട്. എല്ലാരുണ്ടല്ലോ അടിപൊളി ബാബാ പഠിച്ചോളി ബ്ലോഗ് ഉണ്ട് സമയം പോണം കളിക്കാൻ വേണ്ടി. ആ ഏഴ് മണിക്ക് പോണം, മണി ഏഴ് കാലാച്ചു ലാറ്റായിട്ട്. ആ എവിടെ അവളെ കാരണം ഡാൻസ് ക്ലാസ് ആറ് ആറര മണിയായി ശരിയാ ലാറ്റായി. ശരി കുഴപ്പമില്ല. ഇതാണ് കൺമണി. എന്ത് കഷ്ടം വന്നാലും പറ ഉടങ്ങി പറയാം. എന്ത് കഷ്ടം വന്നാലും അവക്ക് അറിയാം, അവക്ക് എല്ലാം അറിയാം. ചെറിയ ജലദോഷം കേട്ടാ, മൂക്കിന്ന് മടിയുന്നു വെള്ളം. ഗുളിക കഴിച്ച മരുന്ന് കഴിച്ച അല്ല ശരിയാവും. മൂക്കിന്ന് മടിയുന്നു പിള്ളേക്ക് പാവം. നീ സോപ്പൊടി എടുത്ത് ഇട്ടെന്ന് പറഞ്ഞു തല കൂടെ ഉള്ള ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സോപ്പൊടി എടുത്താ പഠിച്ച പഠിച്ചു സോപ്പൊടി തപ്പാണ്ടല്ലോ എടുത്ത് ഒറ്റ കമ്പത് തലയോട്. അടിപൊളി ചേട്ടാ കാണിച്ചു കാണിക്കും നല്ല എഞ്ചീരാ ടേസ്റ്റ് പാല് മധുരം വെള്ളമെല്ലാം കറക്റ്റായിട്ട് നല്ല പോയി പറഞ്ഞോണ്ട് കേട്ടല്ലോ. ഇങ്ങനെ കള്ളം പറഞ്ഞാൽ ജീവിക്കാൻ മനസ്സിലായ കൊള്ളൂല കൊള്ളാന്ന് പറഞ്ഞേക്കണം. ശരി കൊള്ളും കുഴപ്പമില്ല, അവർക്ക് സന്തോഷം. നീ നീ അടിക്കുമല്ലോ, ആള് വലിയാണ്. എന്നെ അടി ചിത്തടി ചിത്തടി എന്നടി എന്നടി ആളത് അറിയാട്ടാ ചിലപ്പോ നേരത്തെ ആണേ. ഞാനൊക്കെ എപ്പോഴും ഫസ്റ്റ് കളിച്ചത് അത് കട്ട് ചെയ്യാനാ, പഠിക്കാൻ മാത്രം ഉത്സാഹമില്ലെന്ന് പറഞ്ഞു കട്ട് ചെയ്യാം അല്ലേ. കട്ട് ചെയ്തേ കട്ട് ചെയ്തേട്ട് വരുമ്പോ കപ്പോടെ വരാം, വേൾഡ് കപ്പ് അല്ലേ, വെട്ടി നിശ്ചയം. ആ വേറെ വേറെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇറങ്ങി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി. ആപ്പടെ ലാറ്റായി പോയി, ഡാൻസ് ക്ലാസ് ആറര മണിക്ക് തീർന്നു, അതാണ് പ്രശ്നം. ലാറ്റായി ലാറ്റായിക്കൊണ്ടിരിക്കണം. ശാ ഇതൊന്നും ചെയ്യാൻ പറഞ്ഞ് കാര്യമില്ല, ഓരോ ദിവസം ഓരോ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ലാറ്റായി പോകും. ഇപ്പോൾ നമ്മൾ പോയ ടർഫ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരമുള്ള ലൊക്കേഷൻ വരുന്നത് കാരക്കമണ്ടത്താണ്. ഓക്കെ ഓക്കെ ആ അതോ കാണും ടർഫ് അവിടെ തന്നെ. ഓക്കെ ഓക്കെ വന്ന് വന്ന് കളിയൊക്കെ തുടങ്ങി കേട്ടോ. ശാ നമ്മൾ ലാറ്റായി ഒരുപാട്. ഇതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ എപ്പോൾ ഇറങ്ങിയാലും ഇങ്ങനെയാണ് അല്ലേ. ഇത്ര നേരത്തെ ഇറങ്ങിയാൽ എന്തെങ്കിലും കാരണം താമസിക്കും. എന്തായിരുന്നു എന്ത് ലൈഫ് ഇതൊക്കെ അല്ലേ. ക്യാമറ ഉണ്ട് വ്ളാഗ്. ഇതോ സതീഷ് ഒന്ന് അവിടെ ആരെങ്കിലും കൂടെ പോകണം. ഇത് ഒരു മിനിറ്റാ, ഇതൊക്കെ വയ്ക്കണം. ഇവിടെ ഒക്കെ ഉണ്ട് വണ്ടിക്ക് വണ്ടിക്ക് ആ വണ്ടി അതെ. മൈക്ക് വേണ്ട, ഇത് മാത്രമായിരിക്കട്ടെ. ഇത് ആവശ്യം വരും അടിക്കൂലേ കളിക്കണല്ലേ. ആ ഇത് വ്ളോഗ് ഉണ്ട്. ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്ന എടുക്കണ്ടേ, ബാറ്റിംഗ് ഒക്കെ സ്ലോ മോഷനിലൊക്കെ സൂപ്പർ ആയിരിക്കും. അപ്പൊ വലുതാൽ വെച്ച് അത്തേറാം. ഈ പനി എവിടെ, ആര് പനിയാടത്? ആ അതാ നോക്കിയത് അവന്റെ പനി. ഹായ് 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 ഇല്ല സുഖമാണല്ലോ. ആ ഹായ് എന്നാ ത്രോ ആണേ. ചെരുപ്പൊക്കെ ഒന്ന് സ്പോർട്സ് മോഡാക്കട്ടെ. ആ ഇപ്പൊ ഇപ്പുറത്ത് ഇപ്പുറത്ത്. അപ്പൊ ഇവരൊക്കെ എതിർ ടീം ആൾക്കാരാണ് അല്ലേ. എല്ലാം ഓക്കെ ആണല്ലോ റീട്ടാ. എത്രാമത്തെ ഓവർ? മൂന്നാമത്തെ ഓവർ. ഫീൽഡിംഗ് ഓക്കെയാണ് അറിയട്ടാ. ഓക്കെ എൻ്റെ അമ്മോ. ആ സൂപ്പർ ബോൾ ബോൾ വെൽ ഡൗൺ വെൽ ഡൗൺ. ഓക്കെ ആ കച്ചേ എന്ത് ബോൾ. അപ്പൊ ഓക്കെ നമ്മൾ ഓവർ കഴിഞ്ഞ് വലിയ കുഴപ്പമില്ല. ഒരു വിക്കറ്റ് പോയില്ല ഇതായിട്ട്. അയ്യോ അയ്യോ റണ്ണില്ല റണ്ണില്ല. സംഭവം കളി ആറ് ഓവറാണ്.
ഫസ്റ്റ് ബോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ബാറ്റിംഗ്. ഇതൊക്കെ വ്ളോഗ് ഉണ്ട് നമ്മളെ ചാനലില് കേൾക്കി. അപ്പൊ നമുക്ക് വേണ്ടി നിങ്ങൾ തോറ്റി തരണ്ടല്ലോ, മതിപ്പ് ജയിക്കണം കേട്ടല്ലോ. കപ്പ് മുക്കിയ പിക്കില് ജോരാജെ 500 രൂപ കളി തോറ്റി തരണം. തൽക്കാലം സാർ ഇത് വെക്കണം, പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ. പ്ലീസ് നല്ല പുള്ളി സൂപ്പർ ഏട്ടാ, രക്ഷയില്ല. ഇനി നമുക്ക് റെസ്റ്റ് ആണ് അല്ലേ, നമ്മൾ ഇനി ഇവിടെ നിന്ന് കളി കാണുന്നു. അപ്പം കളി ജയിക്കണം കേട്ടല്ലോ, ലാസ്റ്റ് വരെ നിൽക്കണം, നമ്മൾ ഇറങ്ങൂല, ജയിപ്പിച്ചേക്കണം കേട്ടല്ലോ. അടിച്ച് പറത്തി തരാം, ഒന്നും നോക്കണ്ട, അത്രേ ഉള്ളു. ഫസ്റ്റ് ബോൾ അടിച്ച് പറത്തി തരാം, സൂപ്പർ. പിച്ച് എപ്പോട്ട് പറഞ്ഞാ നല്ല റൺസ് ഒഴുകും, റൺസ് ഒഴുകും അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ടീമുകൾ, നമ്മളൊക്കെ 90 കിഡ്സ് ആണ്, അവരൊക്കെ 2K കിഡ്സ് ആണ്. പക്ഷെ നമ്മൾ ഏജ് കൂടിയാലും അത് ജോയിൻ ആയി അവരുടെ ടീമിൽ പോയി. മൊത്തം 6 ഓവർ കളി അല്ലേ, 6 ഓവർ ആക്കിയത് അങ്ങനെ. ശരി കുഴപ്പമില്ല, ആന്റപ്പൻ അല്ലേ, ആന്റപ്പൻ അല്ലേ, എത്ര എടുത്ത്? ഓരോന്ന് കുഴപ്പമില്ല, അടിപൊളി. സ്റ്റെപ്സ് ഓഫ് സക്സസ് തോൽവി എന്ന് പറഞ്ഞത് വിജയത്തിലോട്ടുള്ള യാത്രയാണ്. ചില വാക്കുകൾ പറയും കട്ടി വാക്കുകളായി, ഫെയിലിയർ തോൽവികൾ എന്ന് പറയുന്നത് വിജയത്തിലോട്ട് പോകുന്ന യാത്രയാണ്. ഓക്കെ, കറക്റ്റാ പറഞ്ഞല്ലോ. പ്ലെയറാണ്, അതുകൊണ്ട് വേറെ വിഷയമില്ല, നമ്മൾ രണ്ട് ആവശ്യമില്ല, ജപിച്ചോളൂ അല്ല, നമ്മളെ കൊല്ലപ്പഴ കളിക്കുള്ളൂ, ടച്ചൊന്നും ഇല്ല. അപ്പൊ ജോയരാജിന്റെ ബോളിംഗ് നമ്മൾ കാണാം. തോലേ ബോളിംഗ് ജോയരാജ്, 500 മറക്കല്ലേ. ഓക്കെയാണോ, വിഷയമില്ല, ശരി തന്നെ. ഓ അപ്പൊ ആദ്യത്തെ കളി കഴിഞ്ഞ് അതിൽ അവര് ജയിച്ച്, നമ്മൾ തോറ്റെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ വിട്ടുകൊടുത്തില്ല. അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത കളി ജയിക്കും, വേറെ വിഷയമില്ല, ജയിച്ചേക്കാം. വിക്കറ്റ് പോയില്ല അല്ലേ, പിടിച്ചു ഭയങ്കര ബോളിംഗ്, അവര് ബോളൊന്നും കാണാൻ പറ്റില്ല, കണ്ണിന് പിടിക്കില്ല, വയസ്സായവര് കണ്ണ് പിടിക്കില്ല. ഈ കളി ജയിക്കും നമ്മള്. അപ്പൊ ഈ കളിയിൽ നമുക്ക് ബാറ്റിംഗ് ഫസ്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയുള്ള സുമേഷ്, അപ്പുറം സജിത്ത് ആണ്. ഫസ്റ്റ് ഓവർ കഴിഞ്ഞാ, എത്ര എണ്ണടാ? 11 കുഴപ്പമില്ല, സൂപ്പർ, നിങ്ങൾ കളിച്ചാൽ മതി. അടുത്ത ബാറ്റിംഗ് സുമേഷ് ആണ്. സുമേഷ് നോക്കിയോ, അപ്പോ സച്ചിനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സച്ചിനാണത്, സച്ചിൻ ടെണ്ടുൽക്കർ. അരുണേ കളക്ട് ചെയ്യോ, അത്ര ഉള്ളോ, സൂപ്പർ. ഓ അപ്പൊ അടുത്ത ബാറ്റിംഗ് ഞാനാണ്, അരുൺ ഔട്ട് ആയിട്ടുണ്ട്, അരുണിന്റെ ബാറ്റ് ആര് ചെമ്പിക്കൊണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ ഞാൻ അടിക്കാൻ പോകുന്ന ഓരോ ബോൾ 6 ആയിരിക്കും, നോക്കാം, ട്രൈ ചെയ്യാം. സുശീന്ദ് ബോൾ കണ്ടോടാ, ബോളൊന്നും കാണാൻ പറ്റില്ല, ഭയങ്കര മസ്തായിരിക്കും. അപ്പൊ ഈ ബോളിംഗിൽ ആർക്കും അടിക്കാൻ പറ്റില്ല, അത്ര ഫാസ്റ്റ് വരുന്നത്, പിടിച്ചെന്ന വലിയ കാര്യം അല്ലേ. മൊത്തം 8 ഓവറിന് 83 അടിച്ചുകൊണ്ട് ഗ്ലോസ് കൂരി കിട്ടണം, പിടി ബാറ്റ് പിടി. അപ്പൊ ഈ റൺ എന്തായാലും എടുക്കൂല, നമുക്ക് എന്തായാലും ടൈറ്റ് ആക്കാം, സൂപ്പർ ആയിട്ട്. ഓക്കെ, ജയിക്കാൻ 84 വേണം, 8 ഓവർ 84 ജയിക്കാൻ വേണം. ജോനജെ നീ പൈസ ആക്കി നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്, 500 രൂപ ബാക്കി, 500 വേണോ? ഇനി അടുത്ത 500 വേണോ? ഒരു മാച്ചിന് 500 അങ്ങനെ കണക്കല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും ജോലാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഹയർ ചെയ്യാം, 500 രൂപയാണ്, കോഴക്കളിയാണ്. ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു. അപ്പൊ അടുത്തത് നമ്മളെ ബോളിംഗ് ആണ്, മാക്സിമം ടൈറ്റ് ചെയ്യണം കേട്ടല്ലോ. ഇത് ലാസ്റ്റത്തെ ഓവറാണ്, അപ്പം 5 റെഡി ആയില്ലേ, കുഴപ്പമില്ല, ടൈറ്റ് ആക്കിയല്ലോ, അത് മതി. 4 ബോൾ 10 അടിക്കണം, ഔട്ടാ, സൂപ്പർ. ലാസ്റ്റ് ബോൾ ജയിക്കാൻ 19 റൺ അല്ല, 18 റണ്ണാ. ഓക്കെ, ജയിച്ച്, ഏ ജയിച്ച്, ഏ ബ്രോ ഇപ്രാവശ്യം എന്ത് പറ്റി നിങ്ങൾ തോക്കാൻ കാരണം? അങ്ങനെയാണോ? ഓക്കെ ഓക്കെ, നമ്മളങ്ങനെയാണ് ചെയ്തത്, സെയിം. അപ്പൊ അടുത്ത മാച്ചിൽ ബാറ്റിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്,
ഇപ്പൊ ബാറ്റ് ചെയ്യുന്നത് ആന്റപ്പൻ ആന്റ് പിന്നെ രാഹുൽ. അത് ആന്റപ്പനപ്പം നീ ആന്റപ്പൻ. അപ്പൊ അത് രാഹുലാണ്, സോറി, രാഹുൽ ആന്റ് വിപിനാണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പൊ സാറ് വിഷയം ഇല്ല, നല്ല ഫോം എടുക്കുകയാണ്. ഇനി വിക്കറ്റ് പോവല്ലേ കേട്ടാ, നിങ്ങൾ ഇന്ന് കളിച്ചേക്കണം മാക്സിമം. പറഞ്ഞ് തീർന്നില്ല വിക്കറ്റ് പോയി. ശരി, കുഴപ്പമില്ല കുഴപ്പമില്ല, അടിപൊളി ജയിക്കാം. കാണിക്കണ്ട ആയിട്ട് ജയിച്ചെന്ത് കിട്ടും, ജയിച്ചാ ജയിച്ചാ എന്ത് കിട്ടും? രാത്രി പാർട്ടി ഉണ്ട്. ജയിച്ചുകഴിഞ്ഞാ സുമേഷിന്റെ ഫുള്ള് പറഞ്ഞ് മെറിന്റെ അല്ലേ കാന്റെ. അയ്യോ ആന്റപ്പ ഔട്ടായിട്ടാ. ആന്റപ്പ നല്ല ബാറ്റ്സ്മാൻ അല്ലേ, എന്ത് പറ്റി പറഞ്ഞോട്ടാ? സമയദോഷം. കുഴപ്പമില്ല, അപ്പൊ അടുത്ത ബാരി സുമേഷാണ് എന്ന് കളി. അപ്പൊ രണ്ടാമത്തെ ഓവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൺ 9 ഒരു വിക്കറ്റ് പോയിട്ടുണ്ട്, 2 ആന്റപ്പൻ ആന്റ് രാഹുൽ ഔട്ടായിട്ടുണ്ട്. വാ, അപ്പൊ അടുത്ത ബോളിംഗ് ജോയരാജാണ്. പൈസ വെച്ചിട്ടുണ്ട്. വാ ഷോട്ട്. സൂപ്പർ കാച്ചായിരുന്നു. കേട്ടി കേട്ടി. അപ്പോ ജോയിലാ നിന്റെ കൈ തട്ടി, ഓ പിന്നെ കൈ തട്ടി അവൻ പിടിച്ചു. സൂപ്പർ. അപ്പൊ സുമേഷ് ഔട്ട് ആയിരിക്കാണ്. അപ്പൊ അടുത്ത ബാറിംഗ് ആര്? പേരാണ് ഫയാസ് ആണ് അടുത്ത ബാറിംഗ്. വിപിന് എന്ത് പറ്റി? നമ്മളെ മെയിൻ ബാറ്റ്സ്മാൻ ഔട്ടായി വിപിന്. ഷേ ഷേ, നമ്മളെ ടീമിനെ തൂണ് പോയടാ. ഇനി ആരുണ്ട് പ്ലെയറായിട്ട്? സൈത്തുണ്ടോ? ആ ഓള പുള്ളിയുടെ നടപ്പ് വേണ്ട, കാണും പറയാം. ജയിക്കാൻ പോണുള്ള കാര്യം, നീ അടിക്കുന്ന ഓരോ ബോൾ സിക്സ് ആയിരിക്കും. വൈഡ് ബോളി പറഞ്ഞില്ലേ? മൈ ഗോഡ്, എന്ത് പറ്റി? എല്ലാം ഔട്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം പൈസ വാങ്ങിച്ചാ, കോഴ വാങ്ങിച്ചാ, എല്ലാം പൈസ വാങ്ങിച്ചാ. എല്ലാത്തിനും ഗൂഗിൾ പേ ചെക്ക് ചെയ്യണം. ഫോർഡ് ഫോർഡ്, എല്ലാം ഔട്ടായിക്കൊണ്ടി. ഡക്ക് ഔട്ട് ഇല്ലാണോ അല്ലേ? അവണേ ഫോം ആയിക്കോടാ, നീ വരത്തെ മാത്രമേ ഉള്ളൂ നമ്മുടെ ടീമിൽ. എല്ലാം താപ്പായിരിക്കണം, എല്ലാം താപ്പിട്ട. എല്ലാം കോഴ വാങ്ങിച്ചു. ലാസ്റ്റ് ഫയലിൽ മച്ചല്ലേ, എല്ലാം പൈസ എടുക്കണം. എത്ര ലക്ഷം ഇടാ വാങ്ങിച്ചത്? ഫയാസ് ആണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ നീ പുള്ളി കോഴ വാങ്ങിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴ വാങ്ങിച്ചിട്ടുണ്ട്, വിഷയമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എടുത്തറ കോളി. സംഭവം മാച്ച് നല്ല ചൂട് പിടിക്കാണ്, സൂപ്പറായിട്ട്. സ്റ്റെമ്പ് അനങ്ങി, കാറ്റടിച്ചായി ചിലപ്പോ. എപ്പോഴാണ് ബാറ്റ് ഉള്ളു ആവശ്യമില്ല. നീ ബാക്കി ഇറക്കിയത്? ഇന്നൊരു വലിയ പ്ലെയർ ഉണ്ട്, ആരും തരാമോ? ഞാൻ തന്നെ. എപ്പടി ആവറോടി സിംഗിൾ ആയിട്ട് കളിച്ചാലും മതി, അടിക്കണമൊന്നുമില്ല. അടിക്കണമൊന്നുമില്ല, ചുമ്മാ നിന്നാ മതി. വെറുതെ സിംഗിൾ എടുത്ത് കളിച്ചാൽ മതി, അടിക്കണമൊന്നുമില്ല. ഔട്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. ടച്ച് പോയി, ഒട്ടും പോയി. ഞാൻ വയ്ക്കും, കേട്ടില്ല. ജിപേ ഞാൻ ജിപേയിൽ വാങ്ങിച്ചേട്ടാ. സംഭവം എന്റെ ജിപേ അക്കൗണ്ടിൽ ഒരു ലക്ഷം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഔട്ടാകാൻ പറഞ്ഞ ഔട്ടായിട്ടുണ്ട്, വേറെ വിഷയമൊന്നും ഇല്ല. കളിക്കുവായിരുന്നു അല്ലേ? പക്ഷേ മോശമായിപ്പോട്ടെ, ടച്ച് ഇല്ല സത്യം പറയാലോ, അതുകൊണ്ട് ഔട്ടായതാണ്. അപ്പൊ എന്തായാലും ജയിക്കാൻ കുഴപ്പമൊന്നുമില്ല. എത്ര ഉണ്ട്? അപ്പൊ ജയിക്കാൻ 41 റൺ വേണം അല്ലേ? റണ് തീരെ കുറവാണ്, ജയിക്കാൻ ചാൻസ് കുറവാണ്. എന്നാൽ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഫിൽഡ് ചെയ്യാം, ബാക്കി ലാസ്റ്റ് കാണിക്കാം. അപ്പൊ ജയിക്കാൻ 100 മതി. 40 റണ്ണായി, ജയിച്ച് കളി ജയിച്ച്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ മാച്ച് അവർ ജയിച്ചിരിക്കുകയാണ്, ജോയരാജ് സാൻ ടീം. നമ്മൾ തോറ്റു, അപ്പോൾ കപ്പ് നമുക്ക് കിട്ടിയില്ല. ഹാപ്പി ആയല്ലോ, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തു. അപ്പോൾ സംഭവം ഇനിയൊരു മാച്ച് ഉണ്ട്, ലാസ്റ്റ് മാച്ച്. കാരണം 8:30 ആയുള്ളൂ, ഇനി 6 ടൈം ഉണ്ട്, 9 ആവാൻ. അപ്പോൾ ഈ മാച്ചിൽ ജയിക്കുന്ന ആരാണോ, ആരാണെന്നല്ല, ഇതിൽ നമ്മൾ ജയിച്ചാൽ ഡ്രോ ആവും, അവർ ജയിച്ചു കഴിഞ്ഞാൽ അവരാണ് ജയിച്ചതായിട്ട്. ഇത്ര തന്നെ മൊത്തം 4 കളി, അല്ല 2 കളി അവർ ജയിച്ച്, 1 കളി നമ്മൾ ജയിച്ച്, ഇനി ബാക്കി 1 കളിയാണ്. ആ കളി ജയിച്ചാൽ നമ്മൾ ാണ് ജയിക്കാൻ 88 റൺ വേണം. അപ്പൊ ഇതാണ് ലാസ്റ്റ് ഓവർ, ഇതാണ് കറക്റ്റ് ഫൈനൽ. നേരത്തെ നടന്ന സെമി ഫൈനലാണ്, ജയിക്കാൻ 4 30 റൺ അടിക്കണം. ഓക്കെ, നമ്മൾ ജയിക്കാറായി, ജയിച്ച പോലെ തന്നെ ആവശ്യം. ആയിട്ട് കുഴപ്പമില്ല. സിക്സ് പോയി, കുഴപ്പമില്ല. അതെ തന്നെ, നീ അടക്കുന്ന ക്യാച്ചായിരുന്നല്ലേ.
ശരി, കുഴപ്പമില്ല കുഴപ്പമില്ല. ഒരു ബോളിൽ 19 റൺ ജയിക്കാൻ പോയ നമ്മളിപ്പം. സൂപ്പർ, ലാസ്റ്റ് വിക്കറ്റ് എടുത്ത് ജയിച്ചിട്ടുണ്ട്. പൊളി ജയിച്ചല്ലോ ഫയസേ. പൊളി കൈയിടു, അടിപൊളി ലൈഫ് അടിച്ച് പൊളിക്കണം കായസ്. അപ്പോൾ ഫയസ് കൊണ്ട് നമ്മളെ എല്ലാ പേജ് ഗ്യാങ്ങിലാണ് പുള്ളി. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണും, സ്ഥിരമായിട്ട് കാണുമല്ലോ എല്ലാപ്പോഴും കാണുന്നത്. അപ്പോൾ ജയിച്ചല്ലോ. അങ്ങനെ കളിയിൽ നമ്മളും രണ്ട് കളി കഴിച്ച്, നിങ്ങൾ രണ്ട് കളി കഴിച്ച് അല്ലേ, രണ്ട് രണ്ട് ഡ്രോ സമസമം. നല്ല കളി, സൂപ്പറായി കളിച്ചതാ, അടിപൊളി. പോളി രക്ഷയില്ല, പോളി കൈ വയ്യാതെ ഇങ്ങനെ അറിയും. കൈ അപ്പൊ കൈ ശരിയായി ഇങ്ങനെ അറിയും. അപ്പൊ എല്ലാരും വീട്ടിൽ പോയിട്ടുണ്ട്, ഞാനും സുമേഷ് മാത്രമേ ബാക്കിയുള്ളൂ. അതെ, ഇനി വീട്ടിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ കിട്ടാൻ തുടങ്ങാം. അവിടെ നോക്കട്ട്. അപ്പൊ ഓക്കെ, നേരെ വീട്ടിൽ പോകുന്ന. കമോൺ കമോൺ, ക്വിക്ക് ക്വിക്ക് ക്വിക്ക്. സമയം സമയം. ഇപ്പോൾ നമ്മൾ എതിർ വഴിയാണ് പോകേണ്ടത്. നേരെ പോയി യൂട്ടേൺ എടുക്കണോ അതോ വേറെ ഷോർട്ട് കട്ട് വഴി ഉണ്ടോ? ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ, സുമേഷ് അറിയാം. ഇപ്പോൾ ബാക്കിൽ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകാം. കമോൺ കമോൺ, ഇവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ? അങ്ങനെ എവിടെ കൂടെ ഒക്കെ കറങ്ങി ലെഫ്റ്റ് റൈറ്റ് ഒക്കെ എടുത്ത് എങ്ങനെ കറക്റ്റാ വഴി എത്തി, കുഴപ്പമൊന്നുമില്ല. സുമേഷിൻ്റെ വഴി കറക്റ്റാണ്. മറത്ത വച്ചവ തണ്ണി ഊത്തുവ തണ്ണി ഊത്തല മറമു വളറ. ഇതൊരു പഴയ പാട്ടാണ്, രജനീന്ദ്രൻ്റെ പാട്ട്. ചുമ്മാ പാടിയെന്നേ ഉള്ളൂ. ഞാൻ പാടിയ പാട്ടിൻ്റെ വഴി തെറ്റാണ്, അറിയാമല്ലോ എപ്പോഴും പോലെ തെറ്റാണ്. അപ്പൊ കാപ്പി കുടിക്കാം. ഇപ്പൊ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് അപ്പം ആൻഡ് മുട്ടക്കറി. ഇപ്പൊ ഈ ഫുഡ് ഉണ്ടാക്കിയ ആൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ മദിനയാർ, മലയാളത്തിൽ ചേട്ടത്തി എന്ന് പറയും. അപ്പോ താങ്ക് യു സൗമ്യ. നമ്മൾ ചേട്ടത്തിനെ വിളിക്കില്ല, മര്യാദ വിളിക്കില്ല. പേര് പറഞ്ഞാൽ വിളിക്കുന്നത് ഫ്രണ്ട്ലി ആണല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. മര്യാദ സ്നേഹം മനസ്സിരുന്നാ മതി. ഓക്കെ, എന്തായി കാര്യങ്ങളൊക്കെ? എന്താ ജോലി? എന്തായി എത്ര ബാക്കിയുണ്ട്? എല്ലാം കഴിച്ചാ? ഓക്കെ ഓക്കെ. ഇവിടെ സൈഡിൽ വാണി പാത്രം കഴുകൊണ്ടിരിക്കണ്. വാണി എന്ത് പറയാനുണ്ട്? ഒന്നും പറയല്ലേ, എന്തെന്ന് പറയല്ലേ. നീ കാപ്പ് പിടിച്ചാ? ആരെ കാപ്പ് പിടിച്ചാ? അമ്മ പിടിച്ചാ? ആരും കാപ്പ് പിടിച്ചില്ലേ? ആദ്യം സ്ത്രീകളാണ് മുൻഗണന അല്ലേ? അവർ കാപ്പ് പിടിച്ചാൽ മതി, കാപ്പ് പിടിക്കാൻ. ആർക്കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാവരും പറയാണ്. വിശക്കുമ്പോ കഴിച്ചോളാം, വിശപ്പൊന്നും ഇല്ല. അമ്മ എവിടെ നിന്ന് സ്റ്റേ ആണ്? ഞാനും വാണി വീട്ടിൽ പോകുന്നു. നമുക്ക് കുറച്ചുകൂടെ നിക്കാം. ഞാൻ വാണി ദിവസം വരാം അല്ലേ? വാണി സ്റ്റേ ചെയ്ത് ആഹാരം ഉണ്ടായി കഴിച്ച് അടിച്ച് പൊളിക്കാം. വീട്ടിൽ സിനിമയായി കണ്ട് രാത്രി പ്രേത കഥയും പറഞ്ഞ് ഹൊറോ സ്റ്റോറിയും ഹൊറോ മൂവിയും കണ്ട് നല്ല രസമായിരിക്കും. അതൊക്കെ അല്ലേ ഒന്ന് ചെയ്യുന്നത്? നമ്മൾ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു സ്ഥിരമായിട്ട്. പണ്ട് എല്ലാരും കൂടെ കൂടി ഇടക്കിടയ്ക്ക് ഹൊറോ സിനിമ ആണ് വരുന്നത്. രാത്രി പടം കൊണ്ട് പേടിച്ച് വരണ്ട ഒന്നിച്ച് കടന്നു തോന്നുന്നു എല്ലാവരും അല്ലേ? ഒരേ മുറിയിൽ ഒരേ ഹാളിൽ ഇടന്ന് തോന്നുന്നു. ഇപ്പൊ അതൊക്കെ പോയി, അവർക്ക് സമയമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാരും ജോലിയും സ്ഥലം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഫ്രീയാൻ പോകുന്ന അല്ലേ അതൊക്കെ? എന്താ വേണി? ഒരാൾ പാത്രം കഴിയുന്നു, ഒരാൾ പാചകം ചെയ്യുന്നു, അവിടെ വയസ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കാപ്പി കുടിക്കാം. വിശപ്പൊന്നും ഇല്ല, എന്തായാലും കുടിക്കണ്ടേ? കുടിക്കണ്ട, കഴിക്കണം. അത് കാപ്പി കുടിക്കണം എന്ന് പറഞ്ഞത്, കാപ്പി കഴിക്കില്ല നമ്മള്. അങ്ങനെയല്ലേ? അതായത് നമ്മള് ഫുഡിന്റെ കൂടെ ഒരു കട്ടൻ കാപ്പി കുടിക്കുമ്പോ, കട്ടൻ ചായ കട്ടൻ കാപ്പി കുടിക്കുമ്പോ അങ്ങനെ കുടിച്ചു എന്ന് പറഞ്ഞ് ശീലിച്ചുള്ളതാണ് ഈ കാപ്പി കുടിക്കുന്ന പറഞ്ഞ് അതല്ലേ? ഇങ്ങനെ ആയിരിക്കും അല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കാപ്പി കഴിക്കണം പറയണ്ട. കറക്റ്റായിട്ട് തമിഴ്നാട്ടില് കാപ്പി എന്ന് പറഞ്ഞ കോഫിയാണ് അല്ലേ? പ്രഭാത ഭക്ഷണം, രാത്രി ഡിന്നർ. അത്താഴം. ശരി, അത്താഴം കഴിക്കാൻ പോവുകയാണ്. ഒരു നാല് അപ്പവും ഒരു എഗ് റോസ്റ്റും കഴിക്കാം ഭക്ഷണം. അപ്പൊ ഞാൻ അപ്പം കഴിച്ചു തുടങ്ങി. ആദ്യം ഒരു വലിയ പീസ് അപ്പം എടുക്കുക, കുറച്ച് മുട്ടക്കറിയുടെ നടുക്ക് വയ്ക്കുക, കുറച്ച് എഗ്ഗിന്റെ ഒരു പീസും കൂടെ എടുത്ത് വാ. ഒരു മണിക്കൂറായല്ലോ ഇവിടെ വയ്ക്കിച്ചിട്ട് ഞാൻ ചുരുട്ടണം. ചുരുട്ടിയിട്ട് അന്നും കൂടെ കറിയിലെടുത്ത് മുക്കണം. മുക്കിയിട്ട് ഇനിയാണ് കഴിക്കേണ്ടത് സൂപ്പറായിട്ട്. മുട്ടയുടെ മസാല ഒരു രക്ഷയില്ല, ഹൈ ക്ലാസ് ആയിരുന്നു. അപ്പം കൂടെ മുട്ടയും കൂടെ, മുട്ടക്കറിയാണ് ബെസ്റ്റ്. മസാല ഒരു രക്ഷയില്ല കൂടെ. അപ്പൊ ഓക്കെ പോകുന്ന മണി ഇപ്പൊ കറക്റ്റ് 10:30 ആയിട്ടുണ്ട്. അപ്പൊ നല്ല വയറാജ് കാപ്പി പിടിച്ചിട്ടുണ്ട്, സൂപ്പർ കാപ്പി ആയിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തോന്ന് അവളാ നോക്കി സൂക്ഷിച്ചു നോക്കി, കൺമണി ആളും ഇല്ലത്തെയാണ് കേട്ടോ. അമ്മ നോക്കണം, എല്ലായിടത്തും കളിക്കാൻ ആവശ്യമില്ലാതെ എട്ട് കഥ എടുക്കട്ടാ, സോപ്പടി എടുത്ത് തലക്കൂടെ എടുത്താ
പരീശു ഇറങ്ങിയാണ് ചാപ്പ് പിടിച്ചു കഴിഞ്ഞാ ബാക്കി കുറച്ചല്ലേ ഉള്ളു പെട്ടെന്ന് തിന്നെ സമയം കൊണ്ടേക്കല്ലേ ചാറ്റ കണ്ണപ്പണി ചാറ്റ വാ പോടാ അബു അടിച്ചു വിളിക്കുന്ന സൈക്കിൾ സൈ ഇപ്പൊ ജീവിതത്തിൽ കഷ്ടം വന്നാലും വീട്ടിൽ പോണ സമയോടി തലപ്പൊടിട്ടല്ലേ സോപ്പ് പൊടി എന്നുള്ളത് കുളിക്കാൻ സാധനമല്ല തുണി ആക്കാൻ സാധനമാണ് ശരി ഉമ്മ ശരി സമയ പോട്ടെ നീ പറ ഞങ്ങള് പോട്ടാ വീട്ടിൽ പോണ ഞാൻ ഇവിടെ നിക്കട്ടാ ഇവിടെ ഉറങ്ങാൻ സ്ഥലം ഉണ്ടാ കിടക്കാൻ നമുക്ക് ശരി പോ ടാറ്റ സമയ പോയിട്ടാ ഓക്കെ ബൈ ടാറ്റ 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 പോയിട്ടാ ഒരു ദിവസം സ്റ്റേ ചെയ്യാം എന്തായാലും ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പോയാ ഇവിടെ നിന്ന് കംപ്ലീറ്റ് വ്ളോഗ് ചെയ്യാം രാവിലെ തൊട്ട് രാത്രി വരാം ഓക്കെ ബൈ പോയിട്ടാ അയ്യോ കാല് എറുമ്പ് പിടിക്കാം കേട്ടോ ഭയങ്കരമായിട്ട് ഇവിടെ എറുമ്പ് ഇവിടെ എവിടെ എന്തോ ശരി ഓക്കെ ബൈ സീ യു പോയിട്ടാമേ ടാറ്റാ ഓക്കെ ഓക്കെ ടാറ്റാ ഓക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ നേരെ നീ വീട്ടിലോട്ട് പോകണ്ടേ വേറെ വിഷയമൊന്നും ഇല്ല നേരെ പൂജ പോലെ ഇവിടെ കറക്റ്റ് 7 കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ വാണി പറ എല്ലാം ചേർന്ന് ഒന്നിച്ച് പറ ജീവിതത്തിൽ ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം കാരണം ലൈഫേ ഉള്ളൂ അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ് കമോൺ ഗായ്സ് കട്ടക്ക് നിൽക്കണം ബാ 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 ബാ